എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം പൂച്ചക്കുഞ്ഞ്, മനുഷ്യന് ഒരു കണക്കിന് പറഞ്ഞാൽ മനുഷ്യനേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നത് മൃഗങ്ങളെയാണ്. കൊടുക്കുന്ന തീറ്റയ്ക്കും ലാളനയ്ക്കും പകരമോ അതിലധികമോ തിരിച്ചു തരുന്നത് മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും അവിടുത്തെ ഏതൊരു വീട്ടിലും അവർ ഏതെങ്കിലും ഒരു നായയെയോ പൂച്ചയെയോ ലാളിച്ചു വളർത്തുകയും അവർ പോകുന്നിടത്തെല്ലാം യാതൊരു മടിയും കൂടാതെ അവയെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നമ്മൾക്ക് പലപ്പോഴും അതത്ര ദഹിക്കാറില്ല. എന്തൊക്കെയായാലും ഞങ്ങളുടെ വീട്ടിലും ഒരു പൂച്ചക്കുട്ടി ഒരു നാൾ എവിടെ നിന്നോ അതിഥിയായി കയറി വന്നു. ഞങ്ങളുടെ മക്കളെല്ലാം പഠിക്കാനും ജോലിക്കുമായി അന്യദേശങ്ങളിലേക്ക് പോയതിനാൽ വന്നു ചേർന്ന അതിഥിയെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ കരുതുകയും ലാളിക്കുകയും ചെയ്തു. ആകെയുള്ള കുഴപ്പം ആശാത്തി ചോറും നമ്മൾ കഴിക്കുന്ന മറ്റു സാധനങ്ങളും അങ്ങനെ കഴിക്കില്ല. ഒന്നും കഴിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരു റൊട്ടിയുടെ കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ അവിടെ നിന്നങ്ങോട്ട് ബ്രെഡും റൊട്ടിയും മാത്രമേ കഴിക്കൂ എന്ന സ്ഥിതി വന്നു. എന്തായാലും ഒരു കണക്കിന് വളർത്തി വലുതാക്കി സുന്ദരിയായൊരു യുവതി പൂച്ചയായി അവൾ വളർന്നു വന്നു. ഇണചേരേണ്ട പ്രായമായപ്പോൾ എവിടെ നിന്നു എന്നറിയില്ല ഒരു സുന്ദരനായ ആൺപൂച്ച അവളുടെ അടുത്ത് വന്നുപെട്ടു. അവർ തമ്മിൽ വളരെ പെട്ടെന്ന് അടുപ്പത്തിലാവുകയും ഇണചേരുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയാണെന്നുള്ള സത്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഗർഭിണിയായപ്പോൾ ഞങ്ങൾ അവൾക്ക് ചാളയും മറ്റു മീനുകളും വാങ്ങി അവളുടെ ആരോഗ്യത്തെ പൊന്നുപോലെ കാത്തു. പ്രസവ സമയമടുത്ത ഒരു ദിവസം ഒന്നാം നിലയിലെ ഹാളിൽ നിന്നും ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ നിലവിളി കേട്ടു. ഞങ്ങൾ രണ്ടുപേരും ആകാംക്ഷയോടെ മുകളിലേക്ക് ഓടി. മേലാകെ നനവുള്ള പൂച്ചക്കുട്ടിയെ അമ്മയുടെ കൂടെ കിടക്കുന്നത് കണ്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് പോന്നു. ഞാൻ പറമ്പിൽ ജാതിയും മറ്റും നനച്ചുകൊണ്ടിരുന്നപ്പോൾ തള്ളപ്പൂച്ചക്കുഞ്ഞിനെയും കടിച്ചു പിടിച്ച് പുറത്തുള്ള ഷെഡിലേക്ക് വന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കുറച്ച് കാക്കകൾ കൂടി തള്ളയുടെ കയ്യിൽ നിന്നും പൂച്ചക്കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് ഞാൻ അടുത്തുണ്ടായിരുന്നതിനാൽ കാക്കകളെ ഓടിച്ച് അതിനെ രക്ഷപ്പെടുത്തി. പിന്നെ ബുദ്ധിമതിയായ തള്ളപ്പൂച്ച വീടിൻ്റെ വർക്കേരിയയിലുള്ള ബെർത്തിൻ്റെ മുകളിൽ കുഞ്ഞിനെയും കൊണ്ട് സ്ഥിരതാമസമാക്കി. ഇപ്പോൾ ഏകദേശം ഒരു മാസമായി കഴിഞ്ഞു. പെൺ പൂച്ചക്കുഞ്ഞ് വളരെ സുന്ദരിയായി ഇപ്പോൾ അമ്മയുടെ കൂടെ കളിയും കുസൃതിയുമായി കഴിയുന്നു. നമ്മൾ കൊടുക്കുന്ന ലാളന അധികവും അതിലധികവുമായി തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നു പൂച്ചയും പൂച്ചക്കുഞ്ഞും.